നമസ്കാരം. ഇസ്രായേലിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്നും ലോക പോലീസ് അമേരിക്ക തന്നെ. അമേരിക്കയുടെ ആ സ്ഥാനം തട്ടിയെടുക്കാൻ സോവിയറ്റ് യൂണിയൻ ഒരുപാട് ശ്രമിച്ചതാണ്. പിന്നീട് ചരിത്രം കണ്ടത് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിന്റെ തന്നെ അസ്തമയമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ചക്കാരായി വന്ന റഷ്യക്ക് സോവിയറ്റ് യൂണിയന്റെ ആയുധങ്ങളുടെയൊക്കെ തുടർച്ച ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് അമേരിക്കയുടെ മല്ലിട്ട് നിൽക്കാൻ സാധിച്ചില്ല. പക്ഷെ പകരം മറ്റൊരു ശക്തി ഉദയം ചെയ്തു, കമ്മ്യൂണിസ്റ്റ് ചൈന. കമ്മ്യൂണിസ്റ്റ് ചൈന സാങ്കേതികമായി നേടിയ മികവ്, ജനാധിപത്യമില്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശം, ഷീ ജിങ് പിങ് എന്ന സ്വേച്ഛാധിപതിയായ നേതാവിന്റെ അഭൂതപൂർവമായ വളർച്ച, അതൊക്കെ ലോകസമാധാനത്തിനുണ്ടാക്കുന്നത് ചില്ലറ ദോഷമല്ല. ലോകത്തെ എക്കാലത്തെയും തലവേദനയായി മാറിയ പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും മൂർച്ഛിക്കുമ്പോൾ മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് തന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സമാധാന യാത്രയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് ഗാസയിലെ ആശുപത്രിയിൽ 500 പേരുടെ ജീവനെടുത്ത ബോംബാക്രമണം ലോകത്തെ നോക്കി ആശങ്കയുടെ ദംഷ്ട്ര ഉയർത്തുകയാണ്. അൽ അഹലി അറബ് ഹോസ്പിറ്റലിലെ ബോംബാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നോ, ആ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദി ആരെന്നോ ഇനിയും വ്യക്തമായിട്ടില്ല. ഹമാസ് ആരോപിക്കുന്നത് പോലെ ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ആരോപിക്കുന്നത് പോലെ ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദി ഇസ്രയേൽ ആണെങ്കിൽ ലോകം നേരിടാൻ പോകുന്നത് മറ്റൊരു യുദ്ധമാകാം. കുരുന്നുകളടക്കം 500 പേരുടെ ജീവനെടുത്ത ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ സേനയ്ക്കാണെങ്കിൽ അവരെ സഹായിക്കാൻ സൗഹൃദ രാജ്യങ്ങളായ UAEക്കോ സൗദി അറേബ്യക്കോ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഇറാൻ യുദ്ധമുഖത്തേക്ക് ചാടിയിറങ്ങുമ്പോൾ തിരിച്ചടിക്കാതിരിക്കാൻ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവരുടെ ബലവും ശക്തിയുമായ അറബ് രാജ്യങ്ങൾക്ക് അകലം പാലിക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് 1 വിമാനത്തിൽ പറന്നിറങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് കരുതിയിരിക്കവെയാണ് ഇന്നലെ അപ്രതീക്ഷിതമായ ബോംബാക്രമണവും 500-ലധികം പേരുടെ മരണവും സംഭവിക്കുന്നത്. അതോടെ ആദ്യമുണ്ടായ തിരിച്ചടി അമ്മാൻ സമ്മിറ്റിന്റെ റദ്ദാക്കലായിരുന്നു. ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലേക്ക് എത്താനിരുന്ന ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് യാത്ര റദ്ദാക്കുന്നു. ആ സമ്മിറ്റിൽ ആതിഥേയത്വം വഹിക്കാനിരുന്ന അബ്ദുള്ള രാജാവ് പിന്മാറുന്നു. സമാധാന ശ്രമം ഫലപ്രദമായി നടക്കാൻ ചുക്കാൻ പിടിക്കാൻ എത്തിയിരുന്ന ഈജിപ്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത പ്രതിഷേധത്തോടുകൂടി സമ്മിറ്റിൽ നിന്നും പിന്മാറുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് മാത്രം യാത്ര മാറ്റിവെക്കാൻ കഴിയാത്തതുകൊണ്ട് ആ യാത്ര ടെല്ലവിവിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ടാവുന്നു. ഗാസയിലേക്ക് ഇന്ധനവും വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത് ഉറപ്പാക്കി മടങ്ങുക എന്ന ദൗത്യം മാത്രമാണ് ഇനി ജോ ബൈഡന്റെ മുൻപിലുള്ളത്. ഏതു നിമിഷവും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇറാനും ഇറാന്റെ പ്രോക്സി ആർമിയായ ഹിസ്ബുള്ളയും ഇനി മറ്റൊരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് കരുതാൻ വയ്യ. അതുകൊണ്ടാണ് ഇന്നലത്തെ ആശുപത്രി ബോംബാക്രമണത്തെക്കുറിച്ച് ഇറാൻ സമയമായി എന്ന ഒറ്റ വാക്കിൽ മാത്രം പ്രതികരിച്ചത്. ആയിട്ടുള്ള ഖൊമേനി അടക്കമുള്ളവർ സയനിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കാൻ ഇനി അല്പം പോലും വൈകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് പ്രീ എംറ്റീവ് മെസ്സേജ് എടുക്കുമെന്നാണ്, മുൻകരുതൽ ആക്രമണം നടത്തുമെന്നാണ്. ആശുപത്രിയിലെ ബോംബാക്രമണത്തിന്റെ പിന്നിൽ ഇസ്രയേൽ ആണെന്ന് വ്യക്തമായാൽ സഖ്യകക്ഷികൾക്ക് പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവുമെന്നും ആ സാഹചര്യം മുതലെടുത്ത് ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിന് നേരെ തുടർച്ചയായി ബോംബാക്രമണം നടത്തുമെന്നുമാണ് കരുതപ്പെടുന്നത്. ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോൾ ലെബനനിലേക്കും സിറിയയിലേക്കുമൊക്കെ ഇസ്രായേലിന് ബോംബ് വർഷിക്കേണ്ടി വരും. ഈ സമയത്ത് ഇറാൻ ഇസ്രായേലിന് നേരെ ബോംബാക്രമണവുമായി രംഗത്ത് വരുമെന്ന് നയതന്ത്ര വിദഗ്ധർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കൈയും കെട്ടി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ 2 പടക്കപ്പലുകളും അറബ് രാജ്യങ്ങളിലുള്ള മറ്റ് കപ്പലുകളും ഇസ്രായേൽ തീരത്ത് അണിഞ്ഞിരിക്കുന്നു. ഒപ്പം അമേരിക്കൻ സേനയും ഇസ്രായേലിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹമാസ് തീവ്രവാദികൾ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തിൽ 350-ലധികം ഇസ്രായേലി പട്ടാളക്കാർ അടക്കം 1,500-ലധികം ഇസ്രായേലി പൗരന്മാരും അമേരിക്കൻ പൗരന്മാരും അടക്കമുള്ളവരെ നിഷ്കരണം വധിച്ചതും ഏതാണ്ട് 200-ഓളം പേരെ തടവിലാക്കിയതും ഇസ്രായേലിനെ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു ശക്തിയല്ല എന്ന് ആത്മവിശ്വാസം പകർന്നിരിക്കുന്നു. ഈ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ എല്ലാ വശത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരും എന്ന കണക്കുകൂട്ടലാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഏതു നിമിഷവും ഇരച്ചു കയറും,
ഹമാസിന്റെ അവസാനത്തെ ഭീകരനെയും പൊക്കി ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച് ഗാസയെ വളഞ്ഞു കാത്തുനിന്ന ഏതാണ്ട് 400,000 സേന ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ടാങ്കുകളുമായി 400,000 വരുന്ന സേന ഏതാണ്ട് 30 മൈൽ മാത്രം വരുന്ന ഗാസ അതിർത്തിയിൽ തമ്പടിച്ചിട്ട് 12-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും എന്തുകൊണ്ട് കടന്നാക്രമണം നടത്തിയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് കേൾക്കുന്ന പേടിപ്പിക്കുന്ന ശബ്ദം. അന്തിമ വിസിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ സേന ഇന്നലെ പറഞ്ഞത് അടുത്ത ഘട്ടത്തിലെ യുദ്ധം എന്ന് പറയുന്നത് കടന്നുകയറ്റം അല്ല എന്നാണ്. ഗാസയിലേക്ക് കടന്നു കയറി ഓരോ വീടുകളിലും ഭീകരരെ തിരഞ്ഞ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ ആ തന്ത്രം ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേലി സേന ഇന്നലെ വ്യക്തമാക്കിയത്. ഗാസ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന പാതിയോളം പട്ടാളക്കാരെയെങ്കിലും പിൻവലിക്കുകയും അവരെ മറ്റതിർത്തികളിലേക്ക് വിന്യസിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളുള്ളത്. ഏതു നിമിഷവും ഹിസ്ബുള്ളയും പിന്നാലെ ഇറാനും ആക്രമിച്ചേക്കുമെന്ന വിശ്വസനീയമായ റിപ്പോർട്ട് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗവും ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. ഇറാനെ തിരിച്ചടിച്ചാൽ ആദ്യം പ്രതികരിക്കുക റഷ്യയായിരിക്കാം. ഇതിന്റെ മുന്നോടിയായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ചൈനയിലെത്തി ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ആളും ആയുധവും കൊടുത്ത് സഹായിച്ച ഏകരാജ്യം ഇറാനായിരുന്നു. ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ത്യ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്തതിൽ റഷ്യ കൃതാർത്ഥരാണെങ്കിലും സൈന്യത്തിന്റെ പരിശീലനവും മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളും കൈമാറിയത് ഇറാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനും റഷ്യയും തമ്മിൽ അടുത്ത ബന്ധമാണ്. റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്ന യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ ആയതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ നോക്കി നിൽക്കാൻ റഷ്യക്ക് കഴിഞ്ഞെന്ന് വരില്ല. റഷ്യയുടെ ആയുധങ്ങളും ആളും ഇറാനിലെത്തുകയും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റിയ ശത്രുതയൊന്നും റഷ്യക്കില്ല എന്ന് മാത്രമല്ല റഷ്യയും ഇസ്രായേലും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധവുമാണ്. എന്നാൽ ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ നോക്കിയിരിക്കാൻ റഷ്യക്ക് കഴിയാതെ വരും. അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുന്ന റഷ്യയുടെ ഉറ്റ ചങ്ങാതിമാരായ ചൈനയും കളത്തിൽ ഇറങ്ങിയേക്കും എന്നു തന്നെയാണ് സൂചനകൾ. 1930-കളിൽ ഉണ്ടായ അതേ പിരിമുറുക്കം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്നും ആ പിരിമുറുക്കത്തിന്റെ തുടർച്ചയായ 1940-കളിലെ ലോകമഹായുദ്ധം ആവർത്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുമാണ് യുദ്ധ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഒക്കെ യുദ്ധ നിരീക്ഷകർ പറയുന്നത് ഇതുപോലൊരു യുദ്ധ സാധ്യത ഇതിനു മുൻപ് ലോകത്തുണ്ടായിട്ടില്ല എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് സമാധാന ശ്രമത്തിന് വേണ്ടി വരുന്ന അതേ ദിനത്തിൽ തന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഹമാസോ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദോ ആണ് ഇതിന് ഉത്തരവാദികളെങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളെ പോലും കൂടെ നിർത്തി ഹമാസിനെയും ഫലസ്തീനിലെ തീവ്രവാദ സംഘടനകളെയും ഇല്ലാതാക്കാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ബോധപൂർവമോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയോ നടത്തിയ ബോംബാക്രമണമാണ് ആശുപത്രിയിൽ സംഭവിച്ചതെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിടും. ഇസ്രായേലുമായി സൗഹൃദത്തിൽ നിൽക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് പോലും തള്ളി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജോ ബൈഡന്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരമാവധി യുദ്ധം ഒഴിവാക്കുക തന്നെയാവും. ഇസ്രായേലിന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ ഇസ്രായേലിന് ഇതുവരെ സംഭവിച്ച നഷ്ടങ്ങളൊക്കെ സഹിച്ച് യുദ്ധമുഖത്തു നിന്ന് പിന്മാറേണ്ടി വരും. ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയം നടക്കാതെ പോവും. അങ്ങനെ ഇസ്രായേൽ പിന്മാറുക മാത്രമാവും ഒരു ലോകമഹായുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക വഴി. അതിനൊന്നും കാത്തു നിൽക്കാതെ ഹിസ്ബുള്ളയും ഇറാനും യുദ്ധം പ്രഖ്യാപിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാവും. അതെ, ആശങ്കയുടെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 11 ദിവസം നീണ്ട പിരിമുറുക്കം അവസാനിക്കുമെന്ന പ്രതീക്ഷ ഇതോടെ ഇല്ലാതായിരിക്കുന്നു. ഇനി പശ്ചിമേഷ്യയുടെ ഭാവി ഇറാന്റെ കൈകളിലാണ് എന്നത് ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറും.